നമസ്കാരം കെഎസ്എൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ 80.57% പോളിംഗ്. വോട്ടിംഗ് വിജയമാക്കി തീർത്ത എല്ലാവരോടും നന്ദി അറിയിച്ച് ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു. എൽഡിഎഫ് കേന്ദ്രങ്ങളിലെ പോളിംഗ് ശതമാനം വർദ്ധിച്ചത് ഇടതുമുന്നണിക്ക് അനുകൂല ഘടകമെന്ന് കെ പി സതീഷ് ചന്ദ്രൻ. 100,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും കെ പി സതീഷ് ചന്ദ്രൻ. കാസർഗോഡ് മണ്ഡലത്തിൽ വ്യാപകമായ കള്ളവോട്ട് നടന്നതായി രാജ്മോഹൻ ഉണ്ണിത്താൻ. തരംതാണതും മ്ലേച്ഛമായ പരാമർശങ്ങളാണ് തനിക്കെതിരെ സി പി എം നടത്തിയതെന്നും 50,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ഉണ്ണിത്താൻ. പോളിംഗ് ശതമാനം ഗണ്യമായി ഉയർന്നത് എൻ ഡി എയ്ക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്നുവെന്ന് രവീശ തന്ത്രി കുണ്ടാർ. ശബരിമല വിഷയത്തിന്റെ സാഹചര്യത്തിൽ സ്ത്രീകളുടെ പോളിംഗ് ശതമാനം വൻതോതിൽ ഉയർന്നത് എൻ ഡി എയ്ക്ക് അനുകൂലമാകുമെന്നും രവീശ തന്ത്രി. പുലിക്കുന്നിലെ പഴയ എസ് പി ഓഫീസ് കെട്ടിടത്തിന്റെ വാതിൽ തകർത്ത് ക്രൈം ഫയലുകൾ കടത്തിക്കൊണ്ടുപോയി. രാവിലെ 8 മണിയോടെയാണ് സംഭവം. കാസർഗോഡ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തളങ്കര കാനക്കോട് ബന്ധുക്കുടി തറവാട് ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം 27 മുതൽ 30 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ. വേനൽ മഴയിലും കാറ്റിലും മടിക്കൈയിൽ വ്യാപക നാശം. 100,000-ന് നേന്ത്രവാഴകളും റബ്ബർ മരങ്ങളും നശിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. 17-ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ 80.57% പോളിംഗ്. 2014-ൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ 78.49% മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ 1317 ബൂത്തുകളിലായാണ് വോട്ടെടുപ്പ് നടന്നത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നടന്ന വോട്ടെടുപ്പിൽ 6 മണി വരെ ക്യൂവിലുണ്ടായിരുന്നവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അനുവദിച്ചു. പല ബൂത്തുകളിലും രാത്രി ഏറെ വൈകിയാണ് വോട്ടിംഗ് അവസാനിച്ചത്. ഇവരുടെ അന്തിമ പോളിംഗ് ശതമാനം കൂടി കൂട്ടി ബുധനാഴ്ച രാവിലെയാണ് 80.57% കണക്കാക്കിയത്. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ 75.87% കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ 76.32% ഉദുമ നിയോജക മണ്ഡലത്തിൽ 79.33% പോളിംഗ് നടന്നു. കാഞ്ഞങ്ങാട്ട് 81.31%, തൃക്കരിപ്പൂരിൽ 83.46%, പയ്യന്നൂരിൽ 85.86%, കല്യാശ്ശേരിയിൽ 83.06% പോളിംഗ് നടന്നു. 1317 വോട്ടിംഗ് യന്ത്രങ്ങളാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനായി സജ്ജീകരിച്ചത്. എന്നാൽ ചില ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ തകരാറുണ്ടായത് അവിടങ്ങളിലെ വോട്ടെടുപ്പിനെ തടസ്സപ്പെടുത്തി. ജില്ലയിൽ വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നുവെന്ന് ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു അറിയിച്ചു. ജില്ലയിലെ പ്രശ്നബാധിതമായി കണക്കാക്കിയ 43 ബൂത്തുകളിലെ പ്രവർത്തനങ്ങൾ ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബുവും സംഘവും വോട്ടെടുപ്പ് കഴിയുന്നതുവരെ കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയ കൺട്രോൾ റൂമിലിരുന്ന് നിരീക്ഷിച്ചു. 71 മറ്റു ബൂത്തുകളിൽ മൈക്രോ ഒബ്സർവർമാരെയും നിയോഗിച്ചിരുന്നു. ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 15 സ്ട്രോങ് റൂമുകളിലായാണ് 1317 ബൂത്തുകളിലെ വിവിപാറ്റ് ഉൾപ്പെടെയുള്ള വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്നത്. സ്ട്രോങ് റൂമുകൾ സീൽ ചെയ്ത് താക്കോൽ പോലീസിന് കൈമാറും. വോട്ടെണ്ണൽ ദിവസമായ മെയ് 23 വരെ വൻ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി 3872 ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിരുന്നത്. ഇവർക്ക് പുറമെ 668 റിസർവ്ഡ് ജീവനക്കാരുമുണ്ടായിരുന്നു. പോളിംഗ് ബൂത്തുകളിലെ സുരക്ഷാ ചുമതല നിർവഹിക്കുന്നതിന് 2641 പോലീസുകാരെയും വിന്യസിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കെസിഎൻ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലുണ്ടായത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പോളിംഗ് ശതമാനം. 80.57% പോളിംഗ് ആണ് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. വോട്ടിംഗ് വിജയമാക്കി തീർത്ത എല്ലാവരോടും ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു നന്ദി അറിയിച്ചു. 17-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ തന്നെ മികച്ച പോളിംഗ് ശതമാനമാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. പല ബൂത്തുകളിലും വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കിയതടക്കമുള്ള നിരവധി പ്രശ്നങ്ങളുണ്ടായെങ്കിലും വോട്ടർമാർ തങ്ങളുടെ വോട്ടവകാശം മികച്ച രീതിയിൽ തന്നെ വിനിയോഗിക്കുകയായിരുന്നു. വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായതിനെ തുടർന്ന് പല ബൂത്തുകളിലും വളരെ സാവധാനമാണ് വോട്ടിംഗ് നടന്നത്.
മണിക്കൂറുകളോളമാണ് വോട്ടർമാർ ക്യൂ നിന്ന് വലഞ്ഞത്. എന്നാൽ ഈ ബുദ്ധിമുട്ടുകളെയെല്ലാം അവഗണിച്ച് തങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വോട്ടർമാർ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയിൽ പങ്കാളികളാവുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ എല്ലാ പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ട് വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയതാണ് ഇത്തവണ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുവാൻ കാരണമായത്. ജനങ്ങൾക്ക് വോട്ടിങ്ങിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നൽകുവാൻ ഇത്തവണ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ വോട്ടുവണ്ടിയടക്കമുള്ള നിരവധി പ്രചരണ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ മികച്ച പോളിംഗ് ശതമാനമായ 80.57 രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച രാഷ്ട്രീയ കക്ഷികൾ, വോട്ടർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങി എല്ലാവരോടും വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു നന്ദി അറിയിച്ചു. ചെറിയ കാര്യങ്ങൾ പോലും സൂക്ഷ്മതയോടെ വിശകലനം ചെയ്യുന്നതിനും കൂടാതെ വോട്ടെടുപ്പ് ദിവസം കൈമേയ് മറന്ന് പ്രവർത്തിക്കുകയും ചെയ്തതിനും എല്ലാവരോടും അഗാധമായ നന്ദി രേഖപ്പെടുത്തുന്നതായും കലക്ടർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, KCN. LDF കേന്ദ്രങ്ങളിലെ പോളിംഗ് ശതമാനം വർദ്ധിച്ചത് ഇടതുമുന്നണിക്ക് അനുകൂല ഘടകമെന്ന് KP സതീഷ് ചന്ദ്രൻ. 100,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും KP സതീഷ് ചന്ദ്രൻ വ്യക്തമാക്കി. ആ പോളിംഗ് ശതമാനം പരിശോധിച്ചാൽ LDFിൻ്റെ കേന്ദ്രങ്ങളിലാണ് കനത്ത പോളിംഗ് ഉണ്ടായത്. UDFിൻ്റെ സ്വാധീന കേന്ദ്രമായ BJP സ്വാധീന കേന്ദ്ര കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം കുറവാണ്. ഇനി ബൂത്ത് അടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും പരിശോധിച്ചാലും താരതമ്യേന പോളിംഗ് കൂടിയത് LDF കേന്ദ്രങ്ങളിലും പോളിംഗ് കുറഞ്ഞത് UDF കേന്ദ്രങ്ങളുമാണ്. അതുകൊണ്ട് ആ പോളിംഗ് ഒന്നും LDFിൻ്റെ വിജയത്തെ പ്രതികൂലമായി ബാധിക്കുന്നില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 100,000-ൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ LDF ജയിക്കും. എന്നാൽ അതേസമയം പോളിംഗ് കഴിഞ്ഞപ്പോഴൊരു സ്ഥിതി, ചില സ്ഥലങ്ങളിൽ BJP വോട്ട് മറിച്ചിട്ടുള്ളൊരു സംശയമുണ്ട്. BJP വോട്ട് മറിച്ചാലും LDFിൻ്റെ വിജയത്തെ തടസ്സപ്പെടുത്താനാവില്ല. വോട്ട് മറിച്ചാൽ നിങ്ങൾ ചോദിക്കണോ? അത് നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിന് പകരം BJP വോട്ട് മാറി ചേരണം, അവിടെ അന്വേഷിക്കണം. അവർക്ക് 2016 170,000 വോട്ടും, 2016 193, ഇപ്പോൾ വോട്ട് വർദ്ധിച്ചപ്പോൾ ഒരു 200,000, ഒരു 250,000 കിട്ടണ്ടേ? അതെത്ര BJP പിടിക്കുന്നവരോട് ചോദിക്കുക. അപ്പോൾ BJP അല്പം വോട്ട് മറിച്ചേക്കും. അല്പം വോട്ട് മറിച്ചാലും LDFിൻ്റെ വിജയം സുനിശ്ചിതമാണ്, അതിനോട് തടസ്സമില്ല. കാസർഗോഡ് മണ്ഡലത്തിൽ വ്യാപകമായ കള്ളവോട്ട് നടന്നതായി രാജ്മോഹൻ ഉണ്ണിത്താൻ. തരം താണതും മ്ലേച്ഛമായ പരാമർശങ്ങളും തനിക്കെതിരെ CPM നടത്തിയതായും ഉണ്ണിത്താൻ ആരോപിച്ചു. എന്നാൽ ഇതിനെ മറികടന്ന് 50,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഉണ്ണിത്താൻ അവകാശപ്പെട്ടു. കള്ളവോട്ട് ശരിക്കും നടന്നിട്ടുണ്ട്. പട്ടിയുടെ വാല് പന്തീരാണ്ട് കാലം കുഴലിട്ടാലും കുഴലെടുക്കുമ്പോൾ വാല് വളഞ്ഞേയിരിക്കൂ. മാർക്സിസ്റ്റുകാരെ നന്നാക്കാൻ ഈ ലോകത്ത് ആരെങ്കിലും വിചാരിച്ച് നടക്കൂ? കള്ളവോട്ട് ശരിക്കും നടന്നിട്ടുണ്ട്. ആ കള്ളവോട്ടിനെ അതിജീവിക്കാൻ ആവശ്യമായ വോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ മുസ്ലിം ലീഗിൻ്റെ കേന്ദ്രങ്ങളൊക്കെ 60-65 അപ്പം പോലും ഇപ്പോൾ 90%. കാരണം ഗൾഫ് മേഖലയിലിരിക്കുന്ന ആളുകൾ അവരുടെ വോട്ടുകളാണല്ലോ കള്ളവോട്ട് ചെയ്യും. ഞാൻ ഒരു കാര്യം പറയാം, ഒബ്സർവർ, കളക്ടർ, അതുപോലെ തന്നെ ഉന്നതരായ പോലീസ് ഓഫീസർമാർ നിഷ്പക്ഷമായി നീതിപൂർവമായി ഈ തെരഞ്ഞെടുപ്പിൽ പെരുമാറാൻ ശ്രമിച്ചെങ്കിലും അവരുടെ ഉത്തരവുകൾ താഴെ തട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ലംഘിക്കുന്ന കാണാമായിരുന്നു. ചില പ്രിസൈഡിംഗ് ഓഫീസർമാർ മനഃപൂർവ്വം തെരഞ്ഞെടുപ്പ് വൈകിച്ചു UDF കേന്ദ്രങ്ങളിൽ. എന്തിനാന്ന് വെച്ചാൽ വൈകിട്ട് 6 മണിക്ക് ക്യൂവിൽ നിൽക്കുന്ന അവസാനത്താളിന് വോട്ട് ചെയ്യാൻ അവസരം കിട്ടും. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം ഗണ്യമായി ഉയർന്നത് NDA വലിയ പ്രതീക്ഷകൾ നൽകുന്നുവെന്ന് രവീശ തന്ത്രി കുണ്ടാർ. ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരെ ശക്തമായി രംഗത്തിറങ്ങിയത് സ്ത്രീകളാണ്. ഇത്തവണ കാസർഗോഡ് മണ്ഡലത്തിൽ സ്ത്രീകളുടെ പോളിംഗ് ശതമാനം വൻതോതിൽ ഉയർന്നതും NDA അനുകൂലമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ 5% വോട്ട് വർധനവുണ്ട്. കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ 4% വോട്ട് വർധനവുണ്ട്. കാസർഗോഡ് മഞ്ചേശ്വര മണ്ഡലത്തിൽ വോട്ട് വർധനവ് വന്നെങ്കിൽ അത് NDA അനുകൂലകരമാണ്. മൊത്തമായിട്ട് 7 നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടി കണക്കിലെടുക്കുമ്പോൾ ഇപ്രാവശ്യം കൂടുതലുള്ളത് സ്ത്രീ വോട്ടേഴ്സ്. ആ സ്ത്രീ വോട്ടിംഗ് ശബരിമലയുടെ വിശ്വാസ സംരക്ഷണത്തിൻ്റെ പേരിൽ NDA അനുകൂലകരമായി വരും. അതുകൊണ്ട് ഇനിയിപ്പോൾ ബൂത്ത് തലത്തിലുള്ള പഠനങ്ങളെല്ലാം നടക്കണത്രേ. 2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ശരിയായ പിക്ചർ ഞങ്ങൾക്ക് കിട്ടും. പക്ഷേ ഈ വിലയിരുത്തൽ തന്നെ NDA ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങളിൽ വരുന്നു.
കാസർഗോഡ് പുലിക്കുന്നിലെ പഴയ എസ് പി ഓഫീസ് കെട്ടിടത്തിന്റെ വാതിൽ തകർത്ത് ക്രൈം ഫയലുകൾ കടത്തിക്കൊണ്ടുപോയി. രാവിലെ 8 മണിയോടെയാണ് സംഭവം. തൊട്ടടുത്ത ഇറിഗേഷൻ വകുപ്പ് കെട്ടിടത്തിലെ ജീവനക്കാർ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് 2 ഓട്ടോറിക്ഷകളിലായി ഫയലുകൾ കടത്തിക്കൊണ്ടുപോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവത്തിൽ കാസർഗോഡ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്ലാസ്റ്റിക് ചാക്കുകളിൽ കുത്തിനിറച്ചാണ് ഫയലുകൾ ഓട്ടോറിക്ഷകളിൽ കൊണ്ടുപോയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഇറിഗേഷൻ വകുപ്പ് കെട്ടിടത്തിലെ ജീവനക്കാർ നൽകിയ വിവരത്തെ തുടർന്ന് പോലീസെത്തി പഴയ എസ് പി ഓഫീസ് കെട്ടിടത്തിനകത്ത് പരിശോധന നടത്തിയപ്പോൾ മുഴുവൻ ഫയലുകളും അപ്രത്യക്ഷമായതായി കണ്ടെത്തി. അടച്ചുറപ്പില്ലാത്ത കെട്ടിടത്തിനകത്തെ അലമാരയിൽ സൂക്ഷിച്ച ഫയലുകളാണ് അജ്ഞാത സംഘം കൊണ്ടുപോയത്. കുറച്ച് ഫയലുകൾ ഓഫീസ് കെട്ടിടത്തിൻ്റെ വളപ്പിലും റോഡിലുമായി വലിച്ചെറിഞ്ഞ നിലയിലും കണ്ടെത്തിയിട്ടുണ്ട്. കാസർഗോഡ് ടൗൺ എസ് ഐ ബവീഷ്, എ എസ് ഐ സുമേഷ് രാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധന നടത്തിയത്. കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിലാണ് ഫയലുകൾ സൂക്ഷിച്ചിരുന്നത്. 1999 2002 ശേഷം നടന്ന കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് ഡി സി ആർ ബി അന്വേഷണം നടത്തിയ കേസുകളുടെ ഫയലുകളാണ് നഷ്ടമായിരിക്കുന്നത്. ഇത്രയും ഗൗരവതരമായ കേസുകളുടെ ഫയലുകളുണ്ടായിട്ടും ഇവ സംരക്ഷിക്കുവാൻ ബന്ധപ്പെട്ടവർ നടപടിയൊന്നും സ്വീകരിക്കാതിരുന്നത് വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. പഴകിയ കെട്ടിടത്തിൽ ഏറ്റവും ഒടുവിൽ നാഷണൽ ഹൈവേയുടെ ലാൻഡ് അക്വിസിഷൻ ഓഫീസ് പ്രവർത്തിച്ചിരുന്നു. അപകട ഭീഷണിയുള്ളതിനാൽ ഓഫീസ് പിന്നീട് മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. തളങ്കര, കാനക്കോട്, ബന്ധുക്കുടി, തറവാട്, ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം 27 മുതൽ 30 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ശ്രീ മല്ലികാർജ്ജുനദേവന്റെ അമരഭൂമിക്കകത്ത് തളങ്കര പാലക്കുന്ന് ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്രം, തളങ്കര ശ്രീ പന്നിക്കുളത്തി ചാമുണ്ടി ക്ഷേത്രം, പുലിക്കുന്ന് ശ്രീ ഐവർ ഭഗവതി ക്ഷേത്രം എന്നിവ പരിപാലിച്ചു പോന്ന കുമ്പ്യ 3000 വട്ടം നാടിൻ്റെ ഉദിപ്പ് കാഞ്ഞിരോട് 40 വില്ല് കഴക പരിധിയിലെ പുരാതന തറവാടാണ് തളങ്കര കാനക്കോട് ബാന്തുകുടി തറവാട്. അതിപുരാതന ക്ഷേത്രമായ തളങ്കര പാലക്കുന്ന് ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കണ്ഠാകർണൻ്റെ കാർമ്മികത്വം വഹിക്കുന്ന തറവാടായ തളങ്കര കാനക്കോട് ബാന്തുകുടി തറവാട്ടിൽ ഒരു 100 ആണ്ടിനു ശേഷമാണ് ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നടക്കുന്നത്. 26 കലവറ നിറയ്ക്കൽ ചടങ്ങോടെ മഹോത്സവത്തിന് തിരിതെളിയും. രാവിലെ 11:30 തളങ്കര പാലക്കുന്ന് ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര പുറപ്പെടുന്നത്. 27 ശനിയാഴ്ച വിഷ്ണുമൂർത്തിയുടെ തുടങ്ങൽ, പന്നിക്കുളത്തി ചാമണ്ടിയുടെ തുടങ്ങൽ എന്നിവ നടക്കും. 28 ഞായറാഴ്ച കുറത്തിയമ്മയുടെ കോലം, പന്നിക്കുളത്തി ചാമുണ്ടിയുടെ കോലം, വിഷ്ണുമൂർത്തി ദൈവത്തിൻ്റെ കോലം എന്നിവയുണ്ടാകും. 29 തിങ്കളാഴ്ചയാണ് കാർനോൻ, കോരച്ചൻ, കണ്ടനാർക്കേളൻ, വയനാട്ടുകുലവൻ എന്നീ തെയ്യങ്ങളുടെ വെള്ളാട്ടവും ബപ്പിടൽ ചടങ്ങും. 30 ചൊവ്വാഴ്ച കാർനോൻ തെയ്യം, കോരച്ചൻ തെയ്യം, ശ്രീ കണ്ടനാർക്കേളൻ തെയ്യത്തിൻ്റെ പുറപ്പാട്, ശ്രീ വയനാട്ടുകുലവൻ തെയ്യത്തിൻ്റെ പുറപ്പാട്, ചൂട്ടൊപ്പിക്കൽ, ശ്രീ വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട്, പ്രസാദ വിതരണം, മറ പിളർക്കൽ, തുടർന്ന് കൈവീത്, അന്നദാനം എന്നിവയോടെ ഉത്സവത്തിന് സമാപനമാകുമെന്നും ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. 26 വെള്ളിയാഴ്ച തളങ്കര ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന കലവറ ഘോഷയാത്രയോടുകൂടി ഈ ഉത്സവത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി പോകുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ധർമ്മദൈവങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട 29 കണ്ണകാളം തെയ്യത്തിൻ്റെ വെള്ളാട്ടം വപ്പിടൽ ചടങ്ങാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. രാത്രിയിൽ 1000 ആളുകളാണ് അവിടെ വരുന്നത്. അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 30 വൈകുന്നേരത്തോടുകൂടി ചൂട്ടുപ്പിക്കൽ ചടങ്ങോടുകൂടി ഈ ഉത്സവം അവസാനിക്കുകയാണ്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ രാജൻ പെരിയ, വർക്കിംഗ് ചെയർമാൻമാരായ കൃഷ്ണൻ കൂഡ്ലു, രാജേന്ദ്രൻ, ജനറൽ കൺവീനർ സതീഷ്യൻ, പബ്ലിസിറ്റി ചെയർമാൻ ഉദയൻ കൊല്ലമ്പാടി, തറവാട് സെക്രട്ടറി പ്രദീപ് നെല്ലിക്കുന്ന്, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ വികാസ് ബട്ടംപാറ, തറവാട് കാരണവർ നാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വേനൽ മഴയിലും കാറ്റിലും മടിക്കയിൽ വ്യാപക നാശം. 100 നേന്ത്രവാഴകളും റബ്ബർ മരങ്ങളും നശിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ വേനൽ മഴയിലും കാറ്റിലും മടിക്കൈ പഞ്ചായത്തിലും നീലേശ്വര നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലും വ്യാപക കൃഷിനാശം. 100 നേന്ത്രവാഴകളും റബ്ബർ മരങ്ങളും കാറ്റിൽ നിലംപൊത്തി. മടിക്കയിലാണ് കാറ്റ് ഏറെ നാശം വിതച്ചത്. മടിക്കയിലെ കക്കാട്, ചതുരക്കിണർ, മണക്കടവ്, പള്ളത്തുവയൽ, ചാളക്കടവ്, പോത്തങ്കൈ, ചാർത്തങ്കാൽ, കൂലോം റോഡ് എന്നീ പ്രദേശങ്ങളിലും നേന്ത്രവാഴകൾ നശിച്ചു. പള്ളത്തുവയിൽ മാത്രം 1000 നേന്ത്രവാഴകളാണ് നശിച്ചത്. 4 കാറ്റടിച്ചത്
വളരെ വിഷമായിപ്പോയി. കാര്യങ്ങൾ ഒരുപാട് പൈസ ചിലവായിപ്പോയി. 10-125 വാഹനങ്ങളും പോയി. നാലരക്ക് നാലേമുക്കാലാകുമ്പോൾ ഉണ്ടായത് ഫുള്ള് പോയി. എല്ലാം ഒരു 10 രൂപേൻ്റെ കൊലക്കാലം, ബാക്കിയെല്ലാം കുറച്ച് കുറച്ച് കൊലയില്ല വായ തന്നെ, ഫുള്ള് കൊലയില്ല തന്നെ നഷ്ടം. ഒരു കന്നിന് 17 രൂപ കൊടുത്തിട്ട് വായിച്ച് കന്നാണ്. എൻ്റെ വളവെല്ലാം കൂടി ഒരുപാട് പൈസ ഒരു വായക്ക് മുന്നിൽ നിൽക്കും. കൂലോം റോഡിലെ കറുത്തമ്പു, മേക്കാട്ടെ പനക്കുൽ നാരായണൻ, മണക്കടവിലെ മാച്ചിപ്പുറത്ത് ഉപേന്ദ്രൻ, കോളിക്കാൽ കുഞ്ഞിക്കൃഷ്ണൻ, മണിയറ പ്രഭാകരൻ, മണക്കടവിലെ കുഞ്ഞിക്കണ്ണൻ, തൈവളപ്പിലെ രാജേഷ്, കരംവള്ളി ലത, അയങ്കോടൻ പ്രഭാകരൻ, പുതിയപുരയിലെ ജനാർദ്ദനൻ, മൂലക്കോത്ത് അശോകൻ, നീരളി സുബ്രഹ്മണ്യൻ തുടങ്ങിയവരുടെ വാഴക്കൃഷിയും നശിച്ചു. വാഴ ഒരു 100-100 വാഴ കാരുണി, ഇന്നലത്തെ കാരുണി പോയി. പിന്നെ ഒരു പ്ലാവ്, ഒരു തെങ്ങ് നഷ്ടം വന്നിട്ടുണ്ട്. പിന്നെ എല്ലാം എല്ലാം 100 വാഴ അടുത്തുണ്ട്, എല്ലാം കൊലച്ചതാണ്. കാറ്റിൽ നിരവധി റബ്ബർ മരങ്ങളും നിലംപൊത്തി. അങ്കക്കളരിയിലെ പി നാരായണന്റെ വീട് തെങ്ങ് വീണ് ഭാഗ്യമായി തകർന്നു. പള്ളിക്കരയിലെ സജിയുടെയും പടന്നക്കാട്ടെ റിസാലിന്റെയും ഉടമസ്ഥയിലുള്ള മൊറക്കോ ഇന്റർലോക്ക് നിർമ്മാണ സ്ഥാപനത്തിനും കാറ്റ് നാശം വിതച്ചു. ആലമ്പാടി GLP സ്കൂളിന്റെ വാഴത്തോട്ടം കാറ്റിൽ നിലംപൊത്തി. ഉമിച്ചേരിയിലെ രമേശന്റെ വീടും വാഴകളും കാറ്റിൽ നശിച്ചു. 10 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കക്കാട്ട് ക്ഷേത്രത്തിന് സമീപത്തെ പെരിയെടുത്ത് ചന്ദ്രമതി, തടവളം കുഞ്ഞമ്പുനായർ, ചന്തുനായർ, ഭാസ്കരൻ, മുരളി, ശാരദ, നാരായണൻ, പെരിയെടുത്ത് കുഞ്ഞിരാമൻ എന്നിവരുടെ കൃഷിയിടങ്ങളും വാഴത്തോട്ടങ്ങളും നശിച്ചു. കക്കാട്ട് പ്രദേശം എന്ന് പറഞ്ഞാൽ വാഴകൃഷിയും മറ്റു കൃഷിയൊക്കെ ആശ്രയിച്ചിട്ട് മുമ്പിലോട്ട് കൊണ്ടുവന്ന സാധാരണക്കാരാണ്. അപ്പോൾ ഏകദേശം വിളവെടുപ്പിൻ്റെ സമയത്താണ് വാഴകൃഷി പറഞ്ഞെല്ലാം കുറച്ച് നാട്ടെല്ലാം കുത്തി എല്ലാം റെഡിയായി നിൽക്കുന്ന സമയത്താണ്. ഒരു മാസം കൂടി കഴിഞ്ഞ കൃഷിക്കാർക്ക് അതിൻ്റെ പിന്നെ അനുഭവം തിരിച്ചു കിട്ടുന്ന ഒരു സമയത്താണ് പ്രതീക്ഷിക്കാതെ ഒരു കാറ്റും മഴയും വന്നത്. പൂർണ്ണമായിട്ടും എല്ലാ പ്രദേശം ഈ പ്രദേശത്ത് പൂർണ്ണമായ എല്ലാ വാഴകൃഷിയും നഷ്ടപ്പെട്ടതാണ്. മടിക്കൈ കക്കാട്ട് പ്രദേശത്തെ മാധവി മൂലക്ക്, മാധവി കക്കാട്, കുമാരൻ, കുതിർമൽ നാരായണൻ, മീനാക്ഷി ഗംഗാധരൻ എന്നിവരുടെ വീടുകളും മരം വീണ് തകർന്നു. കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ഉത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി വാസുദേവ പട്ടേരി പൂജയ്ക്ക് കാർമ്മികത്വമേകി. കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. തന്ത്രി ശ്രീനിവാസ ഭട്ട്, തന്ത്രി ഗണേശ ഭട്ട് എന്നിവരുടെ കാർമ്മികത്വത്തിൽ സാമൂഹ്യ സത്യനാരായണ പൂജ നടന്നു. തുടർന്ന് കലശാഭിഷേകവും നടന്നു. ഉച്ചപൂജയ്ക്ക് ശേഷം അന്നപ്രസാദ വിതരണവും നടന്നു. പ്രതിഷ്ഠാദിന ഉത്സവ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി വാസുദേവ പട്ടേരി കാർമ്മികത്വമേകി. പടന്നക്കാട് ടോൾ പിരിവിനായി നിർമ്മിച്ച ക്യാബിൻ വഴിയോര കച്ചവടക്കാർ കൈയടക്കി. പടന്നക്കാട് മേൽപ്പാലത്തിന് സമീപത്താണ് വഴിയോര കച്ചവടക്കാരുടെ കൈയേറ്റം. മാസങ്ങൾക്ക് മുൻപ് സർക്കാർ തീരുമാനപ്രകാരം പടന്നക്കാട് മേൽപ്പാലത്തിലെ ടോൾ പിരിവ് നിർത്തിവച്ചിരുന്നു. ടോൾ പിരിവ് നിർത്തിവച്ചിരുന്നെങ്കിലും ക്യാബിൻ നിലനിർത്തിയിരുന്നു. താൽക്കാലിക താമസ സൗകര്യമുള്ള ക്യാബിനാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. ടോൾ ബൂത്ത് ഒഴിവാക്കിയതോടെ അനാഥമായ ക്യാബിൻ വഴിയോര കച്ചവടക്കാർ കൈയടക്കി. വഴിയോര കച്ചവടക്കാരുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് ഇപ്പോൾ ക്യാബിൻ ഷെഡിലാണ്. ജനറേറ്റർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കുന്നുമ്മൽ ധർമ്മശാസ്താക്ഷേത്ര പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി കർത്തമ്പു ഗുരുസ്വാമി അനുസ്മരണം സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം അപർണ ജനാർദ്ദനൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുന്നുമ്മൽ ധർമ്മശാസ്താക്ഷേത്ര പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായാണ് കർത്തമ്പു ഗുരുസ്വാമി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. ചലച്ചിത്ര താരം അപർണ ജനാർദ്ദനൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കെ വേണുഗോപാലൻ നമ്പ്യാർ അനുസ്മരണ ഭാഷണം നടത്തി. ചടങ്ങിൽ ബി കൃഷ്ണൻ മേസ്ത്രി, വി രാമൻ എന്നിവരെ ആദരിച്ചു. തുടർന്ന് പയ്യാവൂർ മാധവൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ആധ്യാത്മിക പ്രഭാഷണം നടന്നു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ബി ദാമോദരന്റെ അധ്യക്ഷനായ ചടങ്ങിൽ എ ഒ ഭാസ്കരൻ നമ്പ്യാർ, പി രാഘവൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ 80.57% പോളിംഗ്. വോട്ടിംഗ് വിജയമാക്കി തീർത്ത എല്ലാവരോടും നന്ദി അറിയിച്ച് ജില്ലാ കലക്ടർ ഡോക്ടർ ഡി സജിത് ബാബു. LDF കേന്ദ്രങ്ങളിലെ പോളിംഗ് ശതമാനം വർദ്ധിച്ചത് ഇടതുമുന്നണിക്ക് അനുകൂല ഘടകമെന്ന് KP സതീഷ് ചന്ദ്രൻ. 100,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും KP സതീഷ് ചന്ദ്രൻ. കാസർഗോഡ് മണ്ഡലത്തിൽ വ്യാപകമായ കള്ളവോട്ട് നടന്നതായി രാജ്മോഹൻ ഉണ്ണിത്താൻ. തരംതാണതും മ്ലേച്ഛമായ പരാമർശങ്ങളാണ് തനിക്കെതിരെ CPM നടത്തിയതെന്നും 50,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ഉണ്ണിത്താൻ. പോളിംഗ് ശതമാനം ഗണ്യമായി ഉയർന്നത് NDA വലിയ പ്രതീക്ഷകൾ നൽകുന്നുവെന്ന് രവീശ തന്ത്രി കുണ്ടാർ.
ശബരിമല വിഷയത്തിന്റെ സാഹചര്യത്തിൽ സ്ത്രീകളുടെ പോളിംഗ് ശതമാനം വൻതോതിൽ ഉയർന്നത് എൻ ഡി എക്ക് അനുകൂലമാകുമെന്നും രവീശ തന്ത്രി. പുലിക്കുന്നിലെ പഴയ എസ് പി ഓഫീസ് കെട്ടിടത്തിന്റെ വാതിൽ തകർത്ത് ക്രൈം ഫയലുകൾ കടത്തിക്കൊണ്ടുപോയി. രാവിലെ 8 മണിയോടെയാണ് സംഭവം. കാസർഗോഡ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തളങ്കര കാനക്കോട് ബന്ധുക്കുടി തറവാട് ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം 27 മുതൽ 30 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ. വേനൽ മഴയിലും കാറ്റിലും മടിക്കൈയിൽ വ്യാപക നാശം. നൂറുകണക്കിന് നേന്ത്രവാഴകളും റബ്ബർ മരങ്ങളും നശിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.